അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടൗൺ ഹാൾ 8 ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജീനെ പറ്റിയാണ്. ടൗൺ ഹാൾ 8 ഇതുവരെ വാറിന് ഒറ്റ തവണ ഒരു ഡ്രാഗനെ കൊണ്ടുപോയതായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം അത്ര പവർഫുള്ളാണ് ടൗൺ ഹാൾ 8 ഡ്രാഗൻ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ട്രൂപ്സ് ഏതാണെന്ന് പറഞ്ഞാൽ 10 ഡ്രാഗൻ, 4 ലൈറ്റ്നിങ്, 1 റേജ്, 1 പോയിസൺ, പിന്നെ CC-ന്ന് 5 ബലൂണും 1 ഫ്രീസുമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ട്രൂപ്സ്. അപ്പോൾ ഇനി നമുക്ക് അറ്റാക്കിലേക്ക് പോവാം. അറ്റാക്കിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറ്റാക്കിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് എനിക്ക് ഫസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ കിട്ടിയ ബേസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ്നിങ് വെച്ച് നമുക്ക് ഒരു എയർ ഡിഫൻസ് ഡൗൺ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഈ എയർ ഡിഫൻസാണ് ഡൗൺ ചെയ്യണത്, കാരണം അത് ഇച്ചിരി ലോങ് ആയിട്ടാണ് ഇരിക്കണത്. ഈ 2 എയർ ഡിഫൻസ് ആകുമ്പോൾ അടുത്തടുത്താണ് ഇരിക്കണം. അപ്പോൾ നമുക്ക് ഡ്രാഗൻ ഈസി ആയിട്ട് ഈ സൈഡിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ ഈ 2 എയർ ഡിഫൻസ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ എയർ ഡിഫൻസ് പൊട്ടിക്കണത്. മറിച്ച് നമ്മൾ ഈ എയർ ഡിഫൻസ് പൊട്ടിച്ചിട്ട് ഈ സൈഡിൽ നിന്ന് ഇറക്കാമെന്ന് വെച്ചാൽ ഈ സ്വീപ്പർ സമ്മതിക്കില്ല. ഈ സ്വീപ്പർ നല്ല രീതിയിൽ പണി തരും. അതുകൊണ്ടാണ് ഞാൻ ഈ ലോങ് ആയിട്ട് നിൽക്കണ എയർ ഡിഫൻസ് പൊട്ടിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ഇനി ലൈറ്റ്നിങ് ഉപയോഗിച്ച് ഞാൻ ആദ്യം പറഞ്ഞ എയർ ഡിഫൻസ് ഡൗൺ ചെയ്യണം. ഇവിടെ ഞാനിപ്പോൾ ലൈറ്റ്നിങ് ഉപയോഗിച്ച് എയർ ഡിഫൻസ് ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഫണൽ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ ഡ്രാഗനെ വെച്ച് ഇറക്കിയിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ നമ്മുടെ കിങ്ങിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഫണൽ ക്രിയേറ്റ് ചെയ്താൽ തന്നെ ട്രൂപ്സ് മൊത്തം സെൻറ്ററിലോട്ട് വരുള്ളൂ. നന്നായിട്ട് ഫണൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഡ്രാഗനെ ഫുൾ ഇറക്കുക, ഇല്ലെങ്കിൽ അത് മൊത്തം പുറത്തൂടെ പോകും. നമുക്ക് ഈ 2 എയർ ഡിഫൻസും ഡൗൺ ചെയ്യാൻ പറ്റില്ല. ഇവിടെ അത്യാവശ്യം ഫണലൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡ്രാഗനെ ഫുൾ ഇറക്കി കൊടുക്കാം. അതിൻ്റെ പുറകെ നമ്മൾ ലൂണിനെ ഇറക്കണം. ഈ എയർ ഡിഫൻസിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഒരു ഫ്രീസ് ഇട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഒരു റേജും ഒരു ഫ്രീസുമാണ് എടുത്തത്. അപ്പോൾ ആ റേജ് എന്തിനാന്ന് വെച്ചാൽ ഈ എയർ ഡിഫൻസിൻ്റെ അടുത്ത് ഇടാനാണ്. കാരണം ആ എയർ ഡിഫൻസിൻ്റെ അടുത്താണ് ലൂൺ. അപ്പോൾ ലൂൺ നല്ല പവറായിട്ട് ആ എയർ ഡിഫൻസ് പൊട്ടിച്ചോളും. അപ്പോൾ മറിച്ച് ഈ സൈഡിൽ എയർ ഡിഫൻസിൽ ഇടാൻ റേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രീസ് കൊണ്ടുവന്നത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് നേരത്തേക്ക് അത് അറ്റാക്ക് ചെയ്തിരുന്നോളും. ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാം, ഇപ്പോൾ ഈ റേജിൻ്റെ മുകളിൽ ലൂൺ വന്നിട്ടുണ്ട്. ഇനി ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ഈ എയർ ഡിഫൻസ് ഡൗൺ ആക്കും. ഈ ലൂണിന് ഭയങ്കര പവറാണ് റേജ് സ്പെല്ല്. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ ഫ്രീസ് എടുത്തത്. അപ്പോൾ നമ്മൾ റേജും ഫ്രീസും എടുക്കുമ്പോൾ ഏത് സൈഡിലേക്കാണ് ലൂൺ പോണത് ആ സൈഡിൽ നമ്മൾ റേജും, ഏത് സൈഡിലേക്കാണ് ഡ്രാഗൻ പോണത് ആ സൈഡിലേക്ക് നമ്മൾ ഫ്രീസും കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാം, ഈ സ്വീപ്പർ നൈസായിട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി അടിച്ചിട്ടൊന്നും കാര്യമില്ല, കാരണം ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഇതേ 2 എയർ ഡിഫൻസും ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ എയർ സ്വീപ്പർ കുറച്ച് ലോങ് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ നിന്ന് തന്നെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ പോയിസൺ എടുത്തത് എന്തിനാന്ന് വെച്ചാൽ CC എന്ന് വല്ല ട്രൂപ്പും വരുവാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇടാനാണ് പോയിസൺ എടുത്തത്. ഇവിടെ ഈ ബേസിൽ പ്രത്യേകിച്ച് CC ട്രൂപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോയിസൺ യൂസ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ അറ്റാക്ക് ചെയ്യണ ബേസിൽ CC ട്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിസൺ ഇട്ട് കൊടുക്കണം. പിന്നെ പോയിസൺ ഇട്ട് കൊടുത്ത് കൊല്ലേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഡ്രാഗനെ ഇട്ട് ഒരു മൂലയിലേക്ക് ആ ട്രൂപ്പിനെ വിളിച്ച് വരുത്തി അങ്ങനെ ഒന്നും കൊല്ലാതിരിക്കുക. നിങ്ങൾ നോർമലായിട്ട് തന്നെ കളിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് CC ട്രൂപ്പ് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു പോയിസൺ ഇടുക. കാരണം ഡ്രാഗൻ അറ്റാക്ക് ആയതുകൊണ്ട് അങ്ങനെ മൂലയിലേക്ക് ട്രൂപ്പിനെ വിളിച്ചുകൊണ്ട് പോയി കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഡ്രാഗൻ നല്ല പവർഫുൾ ആയതുകൊണ്ട് അത് കളിച്ച് പോണതിൻ്റെ ഇടയ്ക്ക് തന്നെ അതിനെ ഡൗൺ ആക്കിക്കോളും. വളരെ എളുപ്പമായിട്ടുള്ളൊരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 2 അടുത്തടുത്ത് നിൽക്കുന്ന എയർ ഡിഫൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എയർ ഡിഫൻസിനെ നമ്മൾ ലൈറ്റ്നിങ് ഇട്ട് ഡൗൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത 2 എയർ ഡിഫൻസിൻ്റെ സൈഡിൽ ചെറിയ രീതിയിൽ ഫണൽ ക്രിയേറ്റ് ചെയ്യണം. ഫണൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡ്രാഗനെ നമ്മുടെ ലൂണിനെ ഒക്കെ അകത്തേക്ക് വിടണം. അകത്തുള്ള എയർ ഡിഫൻസിൻ്റെ അടുത്തേക്ക് നമ്മുടെ ട്രൂപ്പ്സ് മുഴുവൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ ഉള്ള സ്പെല്ല്, നമ്മുടെ റേജ് സ്പെല്ലും ഫ്രീ സ്പെല്ലും നമ്മൾ സിറ്റുവേഷനനുസരിച്ച് ഇടേണ്ട സ്ഥലത്ത് ഇടണം. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയുള്ളടത്ത് മച്ചന്മാർ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും മച്ചന്മാരെ. അപ്പോൾ ബൈ.